പൊതുവിദ്യാഭ്യാസ സംരക്ഷണ രംഗത്ത് കേരളം ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രൈമറി വിദ്യാഭ്യാസ രംഗം ഗവൺമെൻറ് സ്കൂളിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ കുട്ടികളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിവിധ തരം പദ്ധതികൾ ആവിഷ്കരിച്ച് ഓരോ വിദ്യാലയവും ഒപ്പത്തിനൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചക്കര മിഠായി 2020 എന്ന ഒരു പ്രോഗ്രാമുമായി ചെങ്ങര ഗവൺമെൻറ് എൽ പി സ്കൂൾ അതിൻ്റെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഉല്ലാസഗണിതം എന്ന ഒരു ഏരിയ, കുട്ടികളുടെ കണക്ക് പഠിക്കുന്നത് ഗണിതം രസകരവും എളുപ്പവുമാകുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം, ഇന്ന് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഗണിത പഠനം. ഗണിതം വളരെ രസകരമായി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഉല്ലാസഗണിതത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത തരം പ്രവർത്തനങ്ങളിൽ കൂടി, കളികളിൽ കൂടി കുട്ടികളെ ഗണിതം പഠിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഉല്ലാസഗണിതം എന്ന പദ്ധതിയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ മെറ്റീരിയലാണ് ഈ കാണുന്നത്. ഇത് പറയുമ്പോൾ ശരിക്ക് കുട്ടിക്ക് പ്രൈമറി തലത്തിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് എഴുത്തും വായനയോടൊപ്പം തന്നെ ചതുഷ്ക്രിയകൾ നിഷ്പ്രയാസം ചെയ്യുന്നതിന് സാധിക്കണം. ഈ ചതുഷ്ക്രിയകൾ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ കുട്ടികൾക്ക് അനായാസം ചെയ്യണമെങ്കിൽ കുട്ടിക്ക് സംഖ്യാബോധം ഉണ്ടാവണം. ഈ സംഖ്യാബോധമാണ് ശരിയായിട്ടും ഗണിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചതുഷ്കരുടെ അമ്മയാണ് സംഖ്യാബോധം. അപ്പോൾ ഈ സംഖ്യാബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിവിധ തരം കളികളാണ് ഇന്ന് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടിയെ പഠിപ്പിക്കുന്നത് മൂർത്തമായ ആശയങ്ങളിൽ നിന്ന് അമൂർത്തമായ ആശയങ്ങളിലേക്ക്, കോൺക്രീറ്റ് ഐഡിയാസിൽ നിന്ന് അബ്സ്ട്രാക്ട് ഐഡിയാസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി പഠിക്കുന്നത് കളികളിൽ കൂടിയായിരിക്കണം കുട്ടി പഠിക്കേണ്ടത്. അതിന് ഉതകുന്ന രീതിയിലുള്ള പഠനമാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗദർ എന്നീ വിദ്യാഭ്യാസത്തിൻ്റെ നാല് സ്തംഭങ്ങളും ഒരുമിക്കുന്നത് കളികളിൽ കൂടിയാണ്. പഠിക്കാൻ വേണ്ടിയുള്ള പഠനമായിരിക്കണം കുട്ടിയിൽ നടക്കേണ്ടത്. കുട്ടി ലേണിംഗ് ടു ബി, കുട്ടിയുടെ സ്വത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പഠനമായിരിക്കണം കുട്ടിയിൽ നടക്കേണ്ടത്. പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം കുട്ടി പഠിക്കേണ്ടത്. ഒരുമിച്ചിരുന്നായിരിക്കണം പഠിക്കേണ്ടത്. ഈ നാല് കാര്യങ്ങളും ഒരേ രീതിയിൽ ട്രാൻസാക്ട് ചെയ്യണമെങ്കിൽ കുട്ടി പഠിക്കേണ്ടത് കളികളിൽ കൂടിയായിരിക്കണം. ആ കളികളിൽ കൂടിയുള്ള പഠനമാണ് ഇന്ന് മുതൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, ഇന്ന് ഇവിടെ നടക്കുന്ന എങ്ങനെയാണ് എൽ കെ ജി, യു കെ ജി അല്ലെങ്കിൽ പ്രീ പ്രൈമറി 1-2 ക്ലാസ്സിലെ കുട്ടികളിലെ ഗണിതം എങ്ങനെയാണ് അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ ആൻഡ് സിമ്പിൾ, ELPS എന്ന രീതിയിലാണ് ഒരു കുട്ടിയിൽ സംഖ്യാബോധം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ 2 എന്ന ആശയം കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യമായിട്ട് കുട്ടിയിലുണ്ടാവേണ്ടത് 2 അനുഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. ഉദാഹരണമായിട്ട് അമ്മ അല്ലെങ്കിൽ രക്ഷിതാവ് ചെയ്യേണ്ടത് 2 എന്ന് പറയണമെങ്കിൽ, മോനെ 2 പാത്രം എടുക്കൂ, 2 ഗ്ലാസ്, അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ കണ്ണ് തരണമാണ്, ചെവി തരണമാണ്, അല്ലെങ്കിൽ ഒരു പട്ടിയുടെ കാലുകൾ എത്രയുണ്ട്, ഇങ്ങനെ കാലുകൾ എത്ര, കൈകൾ എത്ര, ഇങ്ങനെ വ്യത്യസ്തമായ ഗണിതാനുഭവങ്ങൾ കൊടുക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം. അതിന് എക്സ്പീരിയൻസ് എന്ന് പറയും. 2 ലാംഗ്വേജ്, അതിന് പാട്ടുകളുമായി അല്ലെങ്കിൽ കഥകളുമായി, അനുഭവങ്ങളുമായി അല്ലെങ്കിൽ വിവരണങ്ങളുമായിട്ടായിരിക്കണം കുട്ടിയെ യോജിപ്പിക്കേണ്ടത്. അതായത് ഉദാഹരണമായിട്ട് പിന്നെ 2 പാട്ടുകൾ, 1 ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു, 2 ഉല്ലാസ യാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു, ഇങ്ങനെയുള്ള സംഖ്യാഗാനങ്ങൾ, 1 തള്ളിപ്പാറ്റ, 2 തള്ളിപ്പാറ്റ, 2 തള്ളിപ്പാറ്റ, 3 തള്ളിപ്പാറ്റ, പിന്നെ സഞ്ചിയിലുണ്ടേ മഞ്ചാടി എണ്ണുക വേണ്ടേ ചെങ്ങാതി, 1, 2, 3, 4, 5 വരേക്കും ഞാൻ എണ്ണി, ഇങ്ങനെയുള്ള കവിതകൾ, 1 വള തരാം ഓണക്കൊടിയും തരാം കൊഞ്ചത്തി നീ കൊഞ്ചാതി വാ വാ വാ,
രണ്ടു വള തരാം ഓണക്കൊടിയും തരാം കൊഞ്ചത്തി നീ കൊഞ്ചാതെ വാ 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 ഇങ്ങനെയുള്ള സംഖ്യാഗാനങ്ങളുമായിട്ട് അതായത് ലാംഗ്വേജുമായിട്ട് ഭാഷയുമായി ബന്ധിപ്പിക്കുന്നു. ആദ്യം അനുഭവങ്ങൾ കൊടുത്തു, രണ്ടാമത് ഭാഷയുമായി ബന്ധിപ്പിച്ചു, മൂന്നാമത്തത് പിക്ചർ, അത് ചിത്രങ്ങളുമായിട്ട്. രണ്ടാന, മൂന്ന് മീൻ, രണ്ട് താറാവ്, രണ്ട് മേശ, രണ്ട് കസേര, ഇങ്ങനെയുള്ള വസ്തുക്കളുമായി ബന്ധിപ്പിച്ചു. ആദ്യം അനുഭവങ്ങൾ കൊടുത്തു, പിന്നെ അതിനെ ഭാഷയുമായി ബന്ധിപ്പിച്ചു, അതിനെ മൂന്നാം പ്രാവശ്യം അതിനെ വസ്തുക്കളുമായി ബന്ധിപ്പിച്ചു. നാലാമത്തത് സിമ്പൽ, അതായത് അതിൻ്റെ രണ്ട് എന്ന അക്കം അല്ലെങ്കിൽ മൂന്ന് എന്ന അക്കവുമായിട്ടാണ് കുട്ടിയെ ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ ഈ മൂന്ന് അനുഭവങ്ങൾ നടക്കാതെ A4 ആപ്പിൾ എന്ന സ്കൂളുകളിൽ 1 മുതൽ 100 വരെ പഠിപ്പിക്കുമ്പോൾ കുട്ടിയിൽ ഗണിതാശയം ഉണ്ടാവില്ല, സംഖ്യാബോധം ഉണ്ടാവില്ല. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും ഗണിതാശയങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക് വരില്ല. കുട്ടിക്ക് 15 എന്ന് പറഞ്ഞാൽ 10ഉം 5ഉം ചേർന്നാലാണ് 15 എന്ന് കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ELPS, എക്സ്പീരിയൻസ് ലാംഗ്വേജ് പിക്ചർ ആൻഡ് സിമ്പിൾ എന്ന സിസ്റ്റം പ്രകാരമാണെന്ന് പറഞ്ഞ് ഞാൻ അതിന് എങ്ങനെയാണ് 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ എങ്ങനെയാണ് കുട്ടിയിൽ ELPS രീതിയിൽ പഠിപ്പിക്കുന്നത് എന്നതാണ് ഈ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഈ നടക്കുന്ന ക്ലാസ്സുകളിൽ ഓരോന്നും നിങ്ങൾ ഓരോന്നും കുട്ടികൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ച് നിങ്ങൾ അവരെ 1 മണിക്കൂർ ചെലവഴിച്ചുകൊണ്ട് ഈ കളികൾ കളിപ്പിച്ചാൽ നിങ്ങൾ ആരും കുട്ടിയെ കണക്ക് പഠിപ്പിക്കേണ്ടതില്ല. കുട്ടി എത്രയും പെട്ടെന്ന് പഠിക്കാനുള്ള അവസരം കുട്ടിക്കുണ്ടാവും, കുട്ടി സ്വായത്തമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ചക്രമിഠായി 2020 ഭാഗമായി ചെങ്ങര ഗവൺമെൻറ് LP സ്കൂളിൽ നടക്കുന്ന ഉല്ലാസഗണിതം എന്ന പരിപാടിയുടെ ആദ്യത്തെ ക്ലാസ്സാണ് നടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 10 ക്ലാസ് കൊണ്ട് സംഖ്യാബോധം എങ്ങനെയാണ് കുട്ടികളിൽ ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓരോ ക്ലാസ്സും എല്ലാ രക്ഷിതാക്കളും ഭംഗിയായിട്ട് വീട്ടിൽ നിന്ന് രാത്രി 1 മണിക്കൂർ സമയം കുട്ടികളെ കൂടെ ഇരുത്തി ഇതേപോലെ ചെയ്യിക്കണം. ഇതിനാവശ്യമായ വസ്തുക്കൾ വ്യത്യസ്ത കല്ലുകളാവാം, മഞ്ചാടിയാവാം, അതേപോലെ വ്യത്യസ്ത തരം ഡൈസുകളാവാം, വ്യത്യസ്ത തരം ബട്ടണുകളാവാം, എന്തുമാവാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ രാത്രി കാലം 1 മണിക്കൂർ സ്ഥാനത്ത് മക്കളുടെ അടുത്തിരുന്ന് ഇത് കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇന്ന് ഈ കണക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്നെ സഹായിക്കുന്നത് 2 കുട്ടികളാണ്, 2 മുത്തുമണികളാണ്, കൊടിയത്തൂരിൽ നിന്നും. മോളെ പേര് പറയൂ. മോളെ പേര് പറയൂ. ആസ്മിയു. അപ്പോൾ ആസ്മിയും അതേപോലെ സ്പെസിഫിയും കൂടി ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് വ്യത്യസ്ത തരം കളികളാണ് കളിക്കാൻ പോകുന്നത്. ആദ്യത്തെ കളി വളരെ ഇതാ, ഞാൻ കുറേ ബട്ടൺ തന്നിരിക്കുന്നു, മോൾക്ക് തന്നിരിക്കുന്നു. 10 കൂട്ടങ്ങളാക്കി വെക്കണം. ഓരോ 10 കൂട്ടം, 1ാം കൂട്ടം, 10 ഒരു കൂട്ടം, 10 2ാമത്തെ കൂട്ടം, 3, എങ്ങനെ 3 കൂട്ടങ്ങൾ എത്രയും പെട്ടെന്ന് ആരാണോ ഉണ്ടാക്കുന്നത് അവരാണ് മിടുക്കികൾ. ആ പെട്ടെന്ന് ഉണ്ടാക്കുകയുള്ളൂ. ആ എണ്ണി എണ്ണി എണ്ണണം, എണ്ണി പറയണം. 1, 2, 3 ഇങ്ങനെ ചെയ്യേണ്ടത്. നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ എടുത്ത് 10 ഒരു കൂട്ടം വയ്ക്കുക. പിന്നെ അങ്ങനെ 10 കൂട്ടങ്ങൾ ഇങ്ങനെ എണ്ണി എത്ര കൂട്ടമാണോ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് അവരാണ് ഈ കളിയിൽ വിജയിക്കുക. ആരാ ജയിക്കുക നോക്കട്ടെ. യെസ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സ്പെസിഫിക്ക്. ഓ, 10 ഒരു കൂട്ടങ്ങൾ ഇങ്ങനെ വെക്കൂ, ഇങ്ങനെ വെക്കൂ, ഇങ്ങനെ വെക്കൂ. ആ നിൽക്കട്ടെ. ഇപ്പോൾ 10 എത്ര കൂട്ടങ്ങളായി? 5 കൂട്ടം. 10, 10ഉം 10ഉം 20, 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 20
നാൽപ്പത്, നാൽപ്പത് പത്തും അൻപത്. അപ്പോൾ പത്തിൻ്റെ എത്ര കൂട്ടങ്ങൾ ഉണ്ടാക്കി? അഞ്ച് കൂട്ടങ്ങൾ. അപ്പോൾ പത്ത് കൂട്ടങ്ങളിൽ നിന്ന് ഒരു, പത്തിൻ്റെ അഞ്ച് കൂട്ടങ്ങളില്ലേ, ഈ അഞ്ച് കൂട്ടങ്ങളിൽ നിന്ന് ഒരു കൂട്ടം പോയാൽ എത്രയാ? രണ്ട് കൂട്ടം പോയാൽ എത്രയാ? മൂന്ന് കൂട്ടം പോയാൽ എത്രയാ? എന്നാൽ മൂന്ന് കൂട്ടങ്ങളോട് കൂടി ഒരു കൂട്ടം കൂടിയാൽ എത്രയാ? ഇനി ഇവിടെ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും
അതേപോലെ തന്നെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയുള്ള 1 മുതൽ 20 വരെയുള്ള സംഖ്യകളിലെ എണ്ണം, പാറ്റേൺ, സംഖ്യാവ്യാഖ്യാനം, കൂടുതൽ കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശീലിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമെന്ന് സംഖ്യാബോധത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് 1 മുതൽ കുട്ടിയെ 10 വരെ എണ്ണാൻ പഠിപ്പിക്കുക. 1 മുതൽ 10 വരെ അല്ലെങ്കിൽ 20 വരെ എണ്ണാൻ പഠിപ്പിച്ചു. അല്ല, 1-ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ 1 മുതൽ 20 വരെ പഠിപ്പിച്ചു. അല്ല, 2-ാം ക്ലാസ്സിലെ കുട്ടി 20 വരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 10-ൻ്റെ 2 കൂട്ടങ്ങളാക്കും. പിന്നെ 2-ൻ്റെ കൂട്ടങ്ങൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, 2-ൻ്റെ കൂട്ടങ്ങൾ, 3-ൻ്റെ കൂട്ടങ്ങൾ, 4-ൻ്റെ കൂട്ടങ്ങൾ, 5-ൻ്റെ കൂട്ടങ്ങൾ, ഇങ്ങനെ 9 എത്ര കൂട്ടങ്ങളാക്കാം, കൂട്ടങ്ങളാക്കാം എന്ന കളി കളിക്കുക. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. അങ്ങനെ വിവിധ തരം, അത് 1 മുതൽ 20 വരെയുള്ള സംഖ്യകളെ വെച്ചുകൊണ്ട് അതിലെ കൂട്ടങ്ങളാക്കുക എന്ന കളിയാണ് ആദ്യം നിങ്ങൾ വീട്ടിൽ വെച്ച് കളിപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒറ്റ സംഖ്യകളുടെ കൂട്ടം, 2-ൻ്റെ കൂട്ടങ്ങൾ, അപ്പോൾ ഒറ്റയും ഇരട്ടയും കുട്ടിക്ക് ശീലിക്കുന്നു. 2-ാമത്തേത് 3-ൻ്റെ കൂട്ടങ്ങൾ, 4-ൻ്റെ കൂട്ടങ്ങൾ, 5-ൻ്റെ കൂട്ടങ്ങൾ, അപ്പോൾ കൂട്ടങ്ങളാക്കാം. അത് കളി കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് കൂടുതലേത് കുറവേത്. കുട്ടിയുടെ കയ്യിൽ ബട്ടൺ കൊടുക്കുന്നു, ഇതിൽ ഏതാണ് കൂടുതൽ, ഏതാണ് വലുത്, ഏതാണ് ചെറുത്, ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ്, ഇങ്ങനെയുള്ള. പിന്നെ അടുത്ത സ്റ്റെപ്പ് ആരോഹണവും അവരോഹണവും. ആരോഹണം ഇപ്പോൾ 1 മുതൽ 10 വരെയാണെങ്കിൽ അതിലെ പിന്നെ 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1 അവരോഹണക്രമം. അതേപോലെ തന്നെ ആരോഹണക്രമം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ ആരോഹണത്തിലും അവരോഹണത്തിലും കുട്ടികൾ ഈ സംഖ്യ, ഈ ബട്ടൺ വെക്കാൻ പഠിപ്പിക്കണം. അപ്പം രക്ഷിതാക്കൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. സംഖ്യാബോധം ഉണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ആദ്യം കുട്ടികളെ കൂട്ടങ്ങളാക്കാൻ പഠിപ്പിക്കുന്നു, 2 ഒറ്റകൾ, 2 ഇരട്ടകൾ, 3 പിന്നെ 2-ൻ്റെ കൂട്ടങ്ങൾ, 3-ൻ്റെ കൂട്ടങ്ങൾ, ഇങ്ങനെ കൂട്ടങ്ങളാക്കുന്നു. പിന്നെ വലുതേത്, ചെറുതേത്, കൂടുതലേത്, കുറവേത് എന്ന് കുട്ടിയെ പഠിപ്പിക്കുക. ഒക്കെ ഞാൻ അതാണ് ഇവിടെ കുട്ടികളെ വെച്ച് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ മക്കൾ. ആദ്യം 20 എണ്ണം എണ്ണിയെടുക്കും, 20 ബട്ടൺസ് മാത്രം എണ്ണിയെടുക്കും. ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ എടുത്ത് ഇങ്ങോട്ട് മാറ്റുന്നു. ഇനി 20-ന് അപ്പോൾ 20 വരെ ഉണ്ടോ അല്ലേ, കറക്റ്റാണോ? ഒന്നും കൂടി ഒന്ന് എണ്ണി നോക്കിയാൽ കറക്റ്റാണോ എന്ന് എണ്ണം. 20 ആണോ? ആൾറെഡി. ഇനി 10-ൻ്റെ 2 കൂട്ടങ്ങളാക്കൂ. 20-ന് 10-ൻ്റെ 2 കൂട്ടങ്ങളാക്കാലോ. ആ 10-ൻ്റെ 2 കൂട്ടങ്ങളാക്കൂ. ഒരുമിച്ച് വെക്കണം, വിട്ടു. ആ ശരിയാണോ? ഞാൻ നോക്കട്ടെ, നോക്കട്ടെ ശരിയാണോ, നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നോക്കട്ടെ മോളെ. 1, 2, 3, 4, 5, 6, 7, 8, 2, 4, 6, 8, 10 ഒക്കെ ശരി. ഇപ്പോൾ 10-ഉം 10-ൻ്റെ, അപ്പോൾ 20-ന് നമ്മൾ 10-ൻ്റെ 2 കൂട്ടങ്ങളാക്കി അല്ലേ. ഇനി ഈ 10-ന് തന്നെ 5-ൻ്റെ 2 കൂട്ടങ്ങളാക്കൂ. ഈ 10-ന് 5-ൻ്റെ 2 കൂട്ടങ്ങളാക്കാലോ, ആക്കാലോ. ശരി. ശരി, ഓക്കെ, റെഡി. ഇപ്പോൾ എത്ര കിട്ടി? 5 അല്ലേ. 5-ഉം 5-ഉം, 10-ഉം 5-ഉം, 15-ഉം 5-ഉം, 20. ഇപ്പോൾ 2 10-കൾ ചേർന്നാൽ 20, 4 5 ചേർന്നാലോ? 4 5 ചേർന്നാൽ 20. ശരിയല്ലേ?
ശരിയല്ലേ? ശരിയാണോ? അപ്പോൾ മനസ്സിലായി. ഇനി അപ്പോൾ നമ്മൾ 10 കൂട്ടങ്ങളാക്കി, 5 കൂട്ടങ്ങളാക്കി, ഇനി 20 2 കൂട്ടങ്ങളാക്കി. 2 കൂട്ടങ്ങൾ അത് വിട്ട് ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവും. അത് ഇങ്ങനെ വെക്കും മോളെ, ഇങ്ങനെ വെക്കൂ, ഇങ്ങനെ ഇങ്ങനെ വെക്കൂ. 2 2 കൂട്ടം, അങ്ങനെ എഴുതാം. ഒന്ന് ബാക്കി, അപ്പോൾ അധികം ഉണ്ടല്ലോ അത്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. ഓക്കെ, റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പോൾ അപ്പം നോക്കൂ, ഈ അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് 20 10 കൂട്ടങ്ങളാക്കി, ആ 20 വീണ്ടും 5 കൂട്ടങ്ങളാക്കി, ആ 20 വീണ്ടും 2 കൂട്ടങ്ങളാക്കി അല്ലേ. 2 കൂട്ടം സമയത്രയാ 20, 5 കൂട്ടം സമയത്രയാ 10 കൂട്ടം സമയത്രയാ. ഇനി അപ്പോൾ 3 രീതിയിൽ വെച്ചു അല്ലേ. ഇനി വെക്കാലോ, 3 കൂട്ടങ്ങളാക്കി മാറ്റിയേ, എത്ര ബാക്കി വരും നോക്കിയേ. 3 കൂട്ടങ്ങളാക്കി വെക്കൂ, ഒന്നാണോ അവിടെ? അപ്പം അവിടെ അവിടെ നോക്കി, ഒന്നാണോ? ഒന്നാ ബാക്കിയുള്ള നോക്കി, എവിടെയാ നോക്കൂ. 3 2, അപ്പോൾ 3 6 9 12 13 18 18 ഇത് രണ്ടെണ്ണം ബാക്കിയല്ലേ, അപ്പോൾ രണ്ടെണ്ണല്ലേ ശരി. അപ്പോൾ എത്ര കൂട്ടം കിട്ടും? 20 എത്ര കൂട്ടങ്ങളുണ്ട്? 18 എണ്ണി നോക്കൂ, എണ്ണി എത്ര കൂട്ടങ്ങൾ നോക്കൂ. 6 കൂട്ടമുണ്ട് അല്ലേ. 5 എത്ര കൂട്ടം ഉണ്ടായിരുന്നു? 4 കൂട്ടമുണ്ടായിരുന്നു. 10 എത്ര കൂട്ടം ഉണ്ടായിരുന്നു? 2 കൂട്ടം. 2 എത്ര കൂട്ടം ഉണ്ടായിരുന്നു? 10 കൂട്ടം. ശരിയല്ലേ? മറന്നുപോയോ? ഇനി 4 എത്ര കൂട്ടമുണ്ട് നോക്കി, 4 എത്ര കൂട്ടമുണ്ട് നോക്കി. 5 കൂട്ടം അല്ലേ. ഇവിടെ ബാക്കി വന്നോ? അപ്പോൾ 5 കൂട്ടം ബാക്കിയപ്പം ബാക്കി വന്നില്ല. 10 ഏതൊക്കെയാണ് വരാത്തേ? 3 ബാക്കി വന്നു, വന്നില്ലേ? എത്ര വന്നു? 3 കൂട്ടങ്ങളാക്കിയപ്പം 2 ബാക്കി വന്നു. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ 5 കൂട്ടങ്ങളാക്കി, 3 2 4 ചെയ്തു, 6 6 കൂട്ടങ്ങളാക്കി. ബാക്കിയുള്ളത് എടുത്ത് മാറ്റണം. അപ്പോൾ ഒരു പ്രത്യേകം നോക്കണ്ടോ, 3 കൂട്ടമാക്കിയപ്പോൾ 2 ബാക്കി, 3 കൂട്ടങ്ങളാക്കിയപ്പോൾ 2 ബാക്കി, 3 കൂട്ടങ്ങളാക്കിയപ്പോൾ 2. അപ്പോൾ 3 6 18, 6 3 18. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കൂട്ടങ്ങളാക്കി അല്ലേ. അപ്പോൾ നമ്മൾ കൂട്ടങ്ങളാക്കാൻ ഇപ്പോൾ എല്ലാവരും പഠിച്ചു. ഇനി ഞാൻ വേറെ ഒരു ചെറിയ ഒരു കളിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പോകുന്നത്. ഒറ്റയും ഇരട്ടയും നമുക്ക് കളിക്കാൻ പറ്റിയൊരു കളിയാണ് അല്ലേ. 1 അല്ലേ, ഏതൊക്കെയാ ഒറ്റ സംഖ്യ ഏതൊക്കെയാ? 1 3 എത്രയാ? 5 ഇല്ല 5 7 9 7 9. നോക്കൂ, ഇവിടെ നോക്കൂ, ഇതാണ് ഒറ്റ സംഖ്യ അല്ലേ.
അപ്പോൾ ഏതൊരു സംഖ്യ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഒന്ന്, മൂന്ന്, അഞ്ച്, ഏഴ്, ഒൻപത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇരട്ട സംഖ്യ ഏതൊക്കെയാണ്? മോള് ഒക്കെ ചുവപ്പ് കൊണ്ട് വെക്കൂ, ചുവപ്പ് അവിടെ വെക്കൂ. ആ പറഞ്ഞോ. അല്ല, വിട്ട് വിട്ട് വെക്കൂ, അങ്ങനെയല്ലേ? അപ്പോൾ അല്ലേ രണ്ട് എന്ന് ചോ ആ ആ ആ അവിടെ കേട്ടെ, അവിടെ കേട്ടെ. രണ്ട്, നാല്, ആറ്, എട്ടല്ലേ ഉള്ളൂ? അപ്പോൾ രണ്ടെണ്ണം ഇവിടെ വേണം അല്ലേ? അല്ലല്ല, അപ്പോൾ ഒന്ന് പോയി രണ്ട്, നാല്, ആറ്, എട്ട്. ആ എട്ട് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് വേറെ വെക്കണ്ടേ? അപ്പോൾ ഒന്ന്, രണ്ട്, നാല്, അഞ്ച്, ആറ്, രണ്ട്, നാല്, ആറ്, എട്ട്, പത്ത്. ഇവിടെ നോക്കൂ. അപ്പോൾ ഇവിടെ ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട്, നാല്, ആറ്, എട്ട്, പത്ത്. അതായത് രണ്ട്, നാല്, ആറ്, എട്ട്, പൂജ്യം. ഇതൊരു സംഖ്യയുടെ അവസ്ഥ ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ ആ സംഖ്യകളൊക്കെ ഇരട്ട സംഖ്യ ആയിരിക്കും. ഒന്ന്, മൂന്ന്, അഞ്ച്, ഏഴ്, ഒൻപത്, പതിനൊന്ന് ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന്, മൂന്ന്, അഞ്ച്, ഏഴ്, ഒൻപത്, പതിനൊന്ന് ഇങ്ങനെ വരുന്ന സംഖ്യകൾ നമ്മൾ എന്ത് പറയും? ഒറ്റ സംഖ്യ. രണ്ട്, നാല്, ആറ്, എട്ട്, പൂജ്യം അല്ലെങ്കിൽ പത്ത് അല്ലേ, അങ്ങനെ വരുന്ന സംഖ്യ. ഏത് സംഖ്യയും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇഷ്ടമായോ കളി? ഇഷ്ടമായോ? അപ്പോൾ രക്ഷിതാക്കളോട്, ഇപ്പോൾ നമ്മൾ കണ്ടു ഒന്ന് മുതൽ ഇരുപത് വരെ ഉള്ള സംഖ്യകൾ പഠിപ്പിക്കാൻ ഇവിടെ ചെയ്തിരിക്കുന്ന വ്യത്യസ്ത വർക്കുകൾ നിങ്ങൾ കണ്ടു. അതായത് കൂട്ടങ്ങളാക്കി, ഒറ്റകൾ എഴുതി, ഇരട്ടകൾ വേർതിരിച്ചു, അഞ്ചിൻ്റെ കൂട്ടങ്ങൾ, നാലിൻ്റെ കൂട്ടങ്ങൾ, മൂന്നിൻ്റെ കൂട്ടങ്ങൾ, രണ്ടിൻ്റെ കൂട്ടങ്ങൾ, ഇങ്ങനെ കൂട്ടങ്ങളാക്കി മാറ്റി. ഇനി ഇതിൽ മറ്റൊരു ഇത് ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങൾ ചെയ്താൽ ഒന്നോ വ്യത്യസ്ത, ഇന്ന് മഞ്ചാടിയാണ് കൊടുക്കുന്നതെങ്കിൽ നാളെ ബട്ടൺ കൊടുക്കുക. കുട്ടികൾക്ക് വൈവിധ്യമുള്ള സാധനങ്ങളാണ് കുട്ടി ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ വസ്തുക്കൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ ആ ഇരുപത് വരെയുള്ള എല്ലാ സംഖ്യകളുടെയും കൂട്ടങ്ങളാക്കുന്നത് ആദ്യം പഠിപ്പിക്കണം.